കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായി അനുവദിച്ച പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാലയമായി നിൽക്കില്ല എന്ന സ്ഥിതിയായിരുന്നു. അങ്ങനെ അടഞ്ഞു പോകാനിടയുള്ള വിദ്യാലയങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു എന്നതാണ് വസ്തുത. ഇത് നാടിനാകെ വല്ലാത്തൊരു നൊമ്പരമുണ്ടാക്കിയ കാര്യമാണ്. കാരണം നമ്മുടെ കേരളത്തിലെ എല്ലാവരും ഒരു ഘട്ടത്തിൽ പൊതുവിദ്യാലയങ്ങളെ ആശ്രയിച്ചാണ് വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ളത്. ആ തലമുറ വല്ലാതെ മാനസികമായി വേദനിക്കുന്ന അവസ്ഥ വന്നു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായി അനുവദിച്ച പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ തലത്തിൽ നടന്ന ശിലാസ്ഥാപന ചടങ്ങിൽ കല്യാശ്ശേരി നിയോജകമണ്ഡലം MLA എം വിജിൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലപരിമിതിയിൽ വലിയ മാറ്റമുണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് കാണുന്നത്. ഇനിയും നിരവധിയായ പദ്ധതികൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വേണം. പഴയ ചില കെട്ടിടങ്ങളുണ്ട്. വിദ്യാകിരണം മിഷൻ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ KC സുധീർ പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MV ദീപു അധ്യക്ഷത വഹിച്ചു. കെ ശ്രീകല, എം അനിൽ, എം രാജു, SP കേശവൻ, കെ ഹരിശങ്കരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. 3.9 കോടി രൂപ ചിലവിലാണ് സ്കൂളിൽ കെട്ടിടം നിർമ്മിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.